cigarettes. Plus, some flavors, and it doesn't have harmful substances like tar or carbon monoxide. And I was beginning to get really bothered with the tar that I was getting from all the cigarettes. Also, ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ പറയുന്നത് വേപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വേപ്പിംഗ് എന്തുകൊണ്ട് സിഗരറ്റിനേക്കാളും ബെറ്റർ ആണ് എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു സൈഡ് പറയുന്നത്. സിഗരറ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിക്കോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അദ്ദേഹം അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ടാറ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ വേപ്പിംഗ് ഒരു നല്ല ഐഡിയ ആയിരിക്കും. പക്ഷേ സിഗരറ്റ് വലിച്ചിട്ടേ ഇല്ലാത്ത ഒരാൾ ഒരു വേപ്പിംഗ് എടുത്ത് യൂസ് ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ ആണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. അത് അങ്ങനെ ഒരു തീരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു സാധനമല്ല. മറ്റേതിലുള്ള ടാറും കാർബൺ മോണോക്സൈഡ് മുതലായ പ്രോഡക്ട്സ് കുറവാണ്. പക്ഷേ നിക്കോട്ടിൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹാം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. പിന്നെ അത് കൂടാണ്ട് തന്നെ നിക്കോട്ടിൻ ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നൈട്രോസമീൻസ് അതേപോലെ മറ്റുള്ള ചില വോളറ്റൈൽ ഓർഗാനിക് കാർബൺസ് മുതലായ സാധനങ്ങൾ വേപ്പിലും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതുകൊണ്ട് ഇതിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് താനും. സ്മോക്കിംഗ് ആണോ വേപ്പിംഗ് ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഒരാൾക്ക് ആളുടെ ഒരു 30% പ്രശ്നങ്ങൾ കുറയും വേപ്പിംഗിലേക്ക് സ്വിച്ച് ചെയ്താൽ. എന്ന് വെച്ചിട്ട് വേപ്പിംഗ് ഒരു വളരെ നല്ലൊരു ഹാബിറ്റ് ആയിട്ടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതിൻ്റെ അകത്ത് നിക്കോട്ടിൻ അപ്പോഴും ഉണ്ട്. നിക്കോട്ടിൻ ആണ് നമുക്ക് സ്മോക്കിംഗ് കാരണമുള്ള ഒരു മുക്കാഭാഗം പ്രശ്നങ്ങൾ, ഹാർട്ട് ഡിസീസ് അടക്കമുള്ള പ്രശ്നങ്ങൾ കോസ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ഹൈ ഡോസിൽ വേപ്പിംഗിലൂടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ വേപ്പിംഗ് ഒരു ഹാംഫുൾ ആയിട്ടുള്ള സാധനം നമ്മൾ ഈ നിക്കോട്ടിൻ വലിച്ചു ചേരുന്നുണ്ടെന്ന് അറിയ പോലും ചെയ്യാണ്ട് നമ്മുടെ ഉള്ളിലെത്തും. അപ്പൊ പലപ്പോഴും ഇൻഅഡ്വർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇത്രയും ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനം എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് അറിയാണ്ട് തന്നെ നമ്മൾ വലിച്ച് ഉള്ളിലെത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഷുഗർ കോട്ടഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോയ്സൺ വരെ ഇൻജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മടി കാണിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം അതിൻ്റെ അകത്തുള്ളത്.